ഇത് നമ്മുടെ സൈസിൽ ഇത് 50 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് 50 രൂപ ഒരു ചെറിയ ചെടികളൊക്കെ വെക്കാം, അങ്ങനെ വെക്കാം. ഓക്കെ, ഇത് നമുക്ക് 60 രൂപ വില വരുന്നത് കേട്ടോ. ഇത് 150 രൂപ. ഇതിനകത്ത് നമ്മൾ ചീരയോ ഒക്കെ വയ്ക്കാം. ചീരയൊക്കെ വെച്ചാലും ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഒരു മാസം നിൽക്കുന്ന ചെടിയാണെങ്കിൽ രണ്ട് മാസം നിൽക്കും, അല്ലെ 3 മാസം നിൽക്കും, ലാസ്റ്റിംഗ് ഉണ്ടാവും. നമുക്ക് വളം കൊടുക്കുന്നതനുസരിച്ച് ഫോളിയാർ സ്പ്രേകളൊക്കെ കൊടുക്കുന്ന, അല്ലെ നല്ലപോലെ ജൈവവളം ഇട്ട് വയ്ക്കുക, പ്രോട്ടീൻ മിക്സുകളെന്ന് പറയുന്ന എല്ലാം മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക. അതനുസരിച്ച് ഗ്രോത്ത് കിട്ടും, ചെടി പെട്ടെന്ന് പോവില്ല. കാരണം നമ്മുടെ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിലും എയറും കൊണ്ടാണ് സ്റ്റാർട്ടാകുന്നത്. ഇത് എയറാണ്, എയറയിലാണ്, ഇത് ഹോളുകളാണ് ഫുള്ള്, ഇത് ഉണ്ടാവും ഹോളുകളാണ്. ഈ ഹോളുകളിൽ കൂടെ ഇത് ഈ ഒരു പ്രൂണിങ് നടക്കുന്നു, മാത്രമല്ല വേണ്ട കൃത്യമായ വായു സഞ്ചാരം കിട്ടുന്നു, ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ അളവല്ല ഇഞ്ചസ് കണക്കാണ്, 12 അകവും അല്ല 12 പൊക്കവും 17 ചുറ്റളവ് ഉൾവശവും ഉണ്ടോ. അതുപോലെ തന്നെ ഇതും നമുക്ക് എന്തെങ്കിലും ചെടി പച്ചക്കറികളൊക്കെ വയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നതാണ്. 14.7 200 രൂപയാണ് വില. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ദേ ഇത് 12.11 190 രൂപ വില. ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു ചെടി ഒരു 2-3 വർഷം ഈസി ആയിട്ട് ഇതിനകത്ത് വളർത്താം, ഈസി ആയിട്ട്. ഇനി 5 വർഷം വെക്കണേ 5 വർഷം വെക്കുക. ആ ചെടി ആ രീതിയിൽ നിൽക്കും, താങ്ങ് കൊടുക്കണം, ഒരു സപ്പോർട്ട് കൊടുത്ത് കെട്ടണം, അല്ലെങ്കിൽ മറിഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ഇതിപ്പം നമുക്ക് ഇങ്ങനെയൊരു അളവിലുണ്ടാക്കിയിരിക്കുന്നത്, ഇതിൻ്റെ അളവ് 9x15 9 ഉള്ളും 15 പൊക്കുമാണ് ഈ സാധനം. ഇത് നമുക്ക് എന്തെങ്കിലും ഉരുളക്കിഴങ്ങോ ഒക്കെ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് വയ്ക്കുമ്പോൾ ഇതിൽ അല്പം മണ്ണിട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഇല ഞുള്ളി 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 ഈ തണ്ട് നീളുന്നതനുസരിച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ട് ചെടി കൊണ്ടുവന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവന്ന് നല്ലപോലെ പടന്ന് ഇങ്ങനെ ചാടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ പാകമാകുന്ന സമയത്ത് നോബ് ഊരുക, ഈ നോബ് ഊരുക, എന്നിട്ട് ഇത് തുറക്കുക. ആ മണ്ണങ്ങ് തുറന്നു കഴിയുമ്പോൾ ഒരു കൊലൽ മുന്തിരിങ്ങ കിടക്കുന്ന പോലെ താഴയിലേക്ക് ഉരുളക്കിഴങ്ങ് കിടക്കും, മനസ്സിലായോ? അതിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇത് നമ്മുടെ ടെക്നോളജിയോ നമ്മളൊരു ടെക്നീഷ്യനോ ആയിട്ടല്ല, ഇത് അവർ ചെയ്തിരിക്കുന്ന നല്ല സാധനമാണ്. ഇതും അതുപോലുള്ള ഉരുളക്കിഴങ്ങോ കിഴങ്ങോ വർഗ്ഗങ്ങളോ ഒക്കെ വയ്ക്കാൻ 140 രൂപയാണ് 9x11. അതുപോലെ തന്നെ ഇത് അടുത്തത് നോക്കിയോ, ഇതും അതേ സിസ്റ്റത്തിന് ചെടി വെക്കാനും ഒക്കെ ഉപയോഗിക്കാം. 240 രൂപ 12x15. ഇത് നമുക്കൊരു ഒരു ഒരാപ്പിൾ ചെടി, ഇത് മതി 190 രൂപ അല്ല 290 രൂപയാണ് 15x15 ഈ സാധനം. ഇത് ഇതിന് 290 രൂപയാണ്. ഇത് നമ്മൾ ഈ സാധനം നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു പഴച്ചെടി ഇതിനകത്ത് വെച്ചാൽ കാലാകാലങ്ങൾ ഇതിനകത്ത് നിന്നോളും. സ്ഥലമില്ലാത്തവരൊക്കെ ഡ്രമ്മിൽ വയ്ക്കുന്നവർ, ഇതിൻ്റെ ഒരു ടെക്നോളജി എന്നാന്ന് വെച്ചാൽ, ഈ ഡ്രമ്മിലൊക്കെ വളരുന്ന പോലെ ഒത്തിരി ചെടി തായ്തടി വളർന്നു പോകാതെ തായ്തടി വളർച്ച കുറഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് ഇത്, നമുക്കിത് ഇത് മതി അത്യാവശ്യം കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ട് വയ്ക്കുന്നത് ഈ 22x15. ഇത് നമുക്ക് 350 രൂപയാണ്, 350. 50 മേളിൽ ലിറ്ററാണ്, 60 ലിറ്ററോളം വരും ഈ സാധനം. 350 രൂപയാണ് ഇതിൻ്റെ വില, 50 ലിറ്ററിന് മേളിലാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇത് ഒരു വലിയ മരം, നമ്മൾ വലിയ മരമാക്കാനുള്ള വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത്. അതേ ഈ കാണുന്നതല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, മണ്ണ് ഫില്ല് ചെയ്യുമ്പം ഇതിൻ്റെ ഇതുപോലെ ടൈറ്റ് ഫില്ല് ചെയ്യുക. ഇവിടെയൊന്ന് കാണിച്ചു തരാം, ഇതുപോലെ ഇത്രയെങ്കിലും മണ്ണ് ഫില്ല് ചെയ്യണം. കാരണം ഈ മണ്ണ് ഇത്രയും ഫില്ല് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഹോൾ അടഞ്ഞ സ്ഥലമാണ്, ഇവിടെ വെള്ളം ഹോൾഡ് ചെയ്യണം. എന്നിട്ട് പതുക്കെയാണ് താഴേക്ക് റിലീസ് ചെയ്യുന്നത്. ഹോളുകളിൽ പുറത്തേക്ക് പോകല്ല, അടിയിലേക്ക് പോകും, ഇതിൻ്റെ ബേസിലേക്ക് ചെല്ലും, ഫുള്ള് നനഞ്ഞ് ചെല്ലും, ഈർപ്പം നിലനിൽക്കും, വായു സഞ്ചാരം ഉണ്ടാവും, വളർച്ച ഉണ്ടാവും. അപ്പം വളർച്ചയെക്കാളും കൂടുതൽ ഫലം കിട്ടും, നല്ല ഒരു ചെടിക്ക് കരുത്തുണ്ടാവും. അപ്പം ആ ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ. അപ്പം മണ്ണ് നിറയ്ക്കുമെന്ന രീതി കാണിച്ചു തരാം. മണ്ണ് നിറച്ചാൽ ഇത്ര വലിയ നിറഞ്ഞ് നിൽക്കണം. അപ്പം നമ്മൾ ഇത് എവിടെ വേണമെങ്കിലും കേരളത്തിലോ തമിഴ്നാടോ കർണാടകയോ ഇനിയും എല്ലായിടത്തേക്കും പോകുന്ന കേട്ടോ, നമ്മൾ കൊറിയർ അയക്കും.
ബുക്ക് ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ കയറ്റിവിടുകയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ തുകയിൽ നിന്നും കൊറിയർ ചാർജ് കൂടെ ഉണ്ടാവും, എങ്കിലും നിങ്ങൾക്ക് ലാഭകരമാണ്. നിങ്ങൾ ഒരു 500 രൂപയ്ക്ക് കൊടുക്കുന്ന ചെടിച്ചട്ടി വാങ്ങുന്ന സാധനത്തിന് 350 അതിൻ്റെ കൂടെ അതിൻ്റെ തുച്ഛമായ കൊറിയർ ചാർജും ആവുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച്, പലയിടത്തും സാധനം ഉണ്ടാവും, ആമസോണിലൊക്കെ 600, 900, 900 ഒക്കെ പല വിലയുണ്ട്. പക്ഷേ അതെവിടെ കിടക്കട്ടെ, ഞാൻ പറഞ്ഞത് അത് കൊള്ളുവേലൊന്നും പറയാനല്ല. ഈ സാധനം നല്ല മെറ്റീരിയലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്. നമ്മളിത് കർഷകർക്ക് ഇവിടെ തന്നെ കൊടുക്കുന്നു, നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ കാണിക്കാം ഫ്രണ്ടിൽ. അപ്പോൾ ഇത് വലിയ എയർപോർട്ടാണ്. ഇത് 10 അടി ആണ്, ഇതിന് 10 അടിയാണ്, 10 അടി 10 ഫീറ്റ് നീളം, 2 ഫീറ്റ് പൊക്കം. ഇത് രണ്ട് അടി പൊക്കം, 10 ചുറ്റളവ്. ഇത് നമ്മളൊരു ചുരുളാക്കി വരുമ്പോൾ 3 അടി റൗണ്ട് വരും, 3 അടി ചുരുളാണ്. ഇതിനകത്ത് തെങ്ങ് വയ്ക്കാം, പിന്നെ ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചൂട് പിടിപ്പിക്കാം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ മലപ്പുറത്തൊക്കെ ഇതാവശ്യപ്പെടുന്നത് മണ്ണൊലിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ, തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന സ്ഥലങ്ങളിൽ ഇതിനകത്ത് മണ്ണ് നിറച്ച് ചവറുമൊക്കെ നിറച്ച് മണ്ണും ഇട്ട് ഫില്ല് ചെയ്താൽ വെള്ളമോ ഒഴുകി പോവുകയും ചെയ്യും, മണ്ണ് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കുറച്ച് പേരുണ്ട്. പിന്നെ ഏലത്തോട്ടങ്ങളിൽ ചെയ്യുന്നത്, ഏലത്തോട്ടങ്ങളിലൊക്കെ കുരുമുളക് ചെടി കയറ്റാൻ വേണ്ടി ചെറിയ എയർപോർട്ടുകളിൽ വെച്ചിട്ട് ഒരു 10 അടി കമ്പൽ വളർത്തിയതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം മരത്തിലേക്ക് കൊണ്ട് ആ ചെടി കയറ്റി വരുന്ന ഒരു സിസ്റ്റം, അങ്ങനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലും നമുക്കാക്കിയെടുക്കാം. 350 രൂപ രണ്ട് എയർപോർട്ട് മേടിച്ച് നമ്മളതിനെ റൗണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം 2 അടിക്ക് ഒരു 1.5-2 അടി ചുറ്റളവ് നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ എക്സ്റ്റൻഷൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ കളറ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സാധാ എയർപോർട്ടിൻ്റെ വിലയിൽ നിന്നും ഏകദേശം 30-40 രൂപ വ്യത്യാസം വരും. ഇത് ഈ ഒരു കളറ്, പിങ്ക് വൈറ്റ്, ഇങ്ങനെ 2 എണ്ണമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ വലുത് വേണമെങ്കിൽ ഇത് നമ്മൾ 350 പറഞ്ഞത്, ഇതിൻ്റെ വില കൃത്യം നമ്മൾ ബന്ധപ്പെട്ടാൽ മതി. എന്നാൽ ഈ സാധനം കേട്ടോ, ഓക്കെ, ഇതിങ്ങനെ ഇത് ഉണ്ടോ വൈറ്റ്. നമുക്ക് നല്ല വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഈ ടൈലിട്ടിരിക്കുന്നിടത്ത് വയ്ക്കണം കേട്ടോ. മണ്ണിൽ വെച്ചാൽ ഈ ചെളി തെറിക്കുമ്പോൾ കളർ മാറ്റം വരും. ഇതുപോലുള്ള ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നിടത്ത് നമുക്കിത് വയ്ക്കാം. ഓക്കെ, അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. ഇത് നല്ല ഷോയാണ്, നല്ല കളറാണ്, അങ്ങനെയുണ്ട്. പിന്നെ ഇത് എല്ലാ വെറൈറ്റിയും നമുക്കിവിടെ ഉണ്ട്, ആവശ്യത്തിന് നമുക്ക് സാധനങ്ങളുണ്ട്. പിന്നെ ഒരു ബുക്കിംഗ് എടുത്താൽ 10 ദിവസത്തിനുള്ളിലേ കയറ്റി വിടും, തിരക്കുള്ളതുകൊണ്ട് അതോട് ശ്രദ്ധിക്കുക.